പാലാരിവട്ടം അഴിമതിയിൽ ടി ഒ സൂരജിന് നിർണായക പങ്കുണ്ടെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. ഭൂമി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായും സർക്കാരിന്റെ അനുമതിയോടെയാണ് ടി ഒ സൂരജിനെതിരെ കേസെടുത്തതെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി എൻ കെ ഷിജുവാണ് ചേരുന്നത്. ഷിജു, ടി ഒ സൂരജിനെതിരായ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? അമീന, പ്രധാനമായി ഈ പാലാരിവട്ടം അഴിമതി കേസിൽ തനിക്കെതിരായ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ടി ഒ സൂരജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിന് മറുപടിയായി വിജിലൻസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യത്തിൽ സൂരജിന് കൃത്യമായ പങ്കുണ്ട്, നിർണായകമായ ആ പങ്ക് ഈ അഴിമതി കേസിൽ ഉണ്ട് എന്ന കാര്യം വിജിലൻസ് കോടതിയെ അറിയിക്കുന്നത്. പാലാരിവട്ടത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ആകെ 14,30,00,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ RDS കമ്പനി, ഇതിന്റെ കരാർ കമ്പനിയായ RDS കമ്പനിക്ക് മൊബിലൈസേഷൻ ഫണ്ട് നൽകിയതിന് പിന്നിൽ സൂരജ് അതിന് ആ മൊബിലൈസേഷൻ ഫണ്ട് ഈ രേഖകളിൽ ഇല്ലാതെ, ടെണ്ടറിൽ ഇല്ലാതെ അനുവദിച്ചതിന് തൊട്ട് പിറകെ തന്നെ ഇടപ്പള്ളിയിൽ 17 സെന്റ് ഭൂമി സൂരജ് വാങ്ങിയതായി വിജിലൻസിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ അഴിമതി പണം ഉപയോഗിച്ചാണോ എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ഒപ്പം തന്നെ ഈ ഭൂമി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലെല്ലാം തന്നെ അന്വേഷണം നടക്കുകയാണ്. സൂരജിന് ഇക്കാര്യത്തിൽ നിർണായകമായൊരു പങ്കുണ്ട് എന്നാണ് വിജിലൻസ് ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂരജ് കൊടുത്ത ഹർജിയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അമീന, ശരി. എൻ കെ ഷിജു ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.